warahmatullahi wabarakatuh. Bismillah walhamdulillah. Wassalatu wassalamu ala asyrafi rasulillah wa ala alihi wa sahbihi al-faizina biridhillah. Amma ba'du. Wassalatu wassalamu alayka ya sayyidana ya rasulullah sallallahu alaihi wasallam. يا سيدنا يا حبيب الله صلى الله عليه وسلم يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بأيدينا قلت سهيلتنا أعطنا انظرنا أدركنا فمبلع العلم فيه أنه بشر وأنه خير خلق الله كلهم مولاي صل وسلم دائما أبدا للخلق كلهم أرحم الراحمين يا الملك الجبار يا الله من فضلك رحمة للعالمين أشرف الخلق وباب سيدنا محمد رسول الله صلى الله عليه وسلم تنقل شرفون نئي پتت پتت سوالحين لكون إننا وره ننجل لون ننجل رسنه هكال لون اي محطة آيا بايا رسولات كدام بڑا جارت ننجل سولات أهل سنة ايدا ننجل رسطاب ننجل سنگڑ ننجل پندد سادا دوکل مائي سحگاري گل آيا സ്നേഹികളായ ദ്വാരക്കാൻ കടപ്പെട്ട ലൈവായി ഞങ്ങളോട് കൂടെയുള്ള ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും മാപ്പാക്കണം റഹ്മാൻ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം അല്ലാഹ്. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, സകല കടങ്ങളും വീട്ടാൻ വഴി എളുപ്പാക്കണം അല്ലാഹ്. ഹഖുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാഹ്. ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാഹ്. ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയിബാക്കല്ല റഹ്മാൻ. ആര് ഞങ്ങളെ കൈവെടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവെടിയല്ല അല്ലാഹ്. വഫാത്തായ അഭിവന്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങളൽ ബുഖാരി ഷൈഖുനാ അഷ്റഫുൽ ഉലമ ഉൾപ്പെടെ ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ ദർജ ഉയർത്തണം അല്ലാഹ്. കഴിഞ്ഞ സമയം ഈ നാട്ടിൽ ആക്സിഡന്റിൽ മരണപ്പെട്ട അൻവർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഉൾപ്പെടെ ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ അബ്ദുല്ലാ പൈലിപ്പുറത്തിന്റെ പിതാവടക്കം ഖബർ സന്തോഷത്തിലാക്കണം റഹ്മാൻ. അവരെയും ഞങ്ങളെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാൻ. ആദരണീയരായ സദാത്തുക്കൾ, പണ്ഡിത മഹത്തുക്കൾ, ഒരുമിച്ച് കൂടി അഹ്ലു സുന്നയുടെ കാരണവന്മാരെ, നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, ഒരു സുദീർഘമായ പ്രഭാഷണത്തിന് സമയമില്ല. 10 മണിക്ക് അവസാനിപ്പിക്കണം എന്നാണ് ഉദ്ദേശിച്ചത്. പക്ഷേ അതിനിടയിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ മദഹ് മഹബത്ത് ഉൾക്കൊണ്ടുകൊണ്ടുള്ള ആ ബെയ്ത്ത് എല്ലാവർക്കും അക്ഷീണമൊക്കെ ഒന്ന് പോവാൻ, ഞങ്ങൾ മിനിഞ്ഞാന്ന് കണ്ണൂരിലെ പരിപാടി, അതിൻ്റെ തലേ ദിവസം 4 സ്ഥലത്തായിട്ട് സ്റ്റേജ് കഴിഞ്ഞ് സുബഹിയായിരുന്നു വരുന്നത്. അപ്പോൾ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു, യാത്രാ ക്ഷീണം, ഉറക്കം കഴിഞ്ഞ ക്ഷീണം. അപ്പോൾ അമ്മാനി ആ സദസ്സിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മാനോട് ഞാൻ പറഞ്ഞു, ആ സ്വലാത്തു വസ്സലാം എന്നുള്ള ബൈത്തെന്ന് പറഞ്ഞു ചൊല്ലിയിട്ടാക്കാൻ. അപ്പോൾ അത് ചൊല്ലലോടുകൂടി പിന്നെ എല്ലാ ക്ഷീണവും പോയി. അപ്പോൾ ഒന്ന് എല്ലാവർക്കും ഒന്ന് റായത്താവാൻ വേണ്ടിയിട്ടാണ്, തങ്ങളെ മദഹിൻ്റെ മഹബത്തിൻ്റെ സ്വലാത്തിൻ്റെ സദസ്സാണ്. അപ്പോൾ ആ സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട് ആയിക്കോട്ടെ എന്ന നിലക്കാണ് ബെയ്ത്തും ചൊല്ലിപ്പിച്ചത്. അള്ളാഹു ഖബൂലാക്കട്ടെ. അമ്മാനിയുടെ റബീഉൽ അവ്വൽ 12-ന് സുബഹിൻ്റെ മുമ്പുള്ള ജൽസെ മീലാദിൽ മൗലിദ് സദസ് ഉറുദ ചൊല്ലാൻ വേണ്ടി ഇവിടെ വന്നിരുന്നു. അള്ളാഹു എന്ത് രോഗമുണ്ടെങ്കിലും വളരെ പെട്ടെന്ന് സുഖപ്പെടുത്തി കൊടുക്കട്ടെ. ഈ മഹത്തായ സദസ്സിൽ വളരെ സാരസമ്പൂർണമായ ഈ സദസ്സിന് ആവശ്യമായ
നസീഹത്ത് നടത്തിയ, പ്രഭാഷണം നടത്തി തന്ന നമ്മുടെ പ്രിയപ്പെട്ട സ്നേഹിതൻ നൗഫൽ തഖാഫി കളസ, അതുപോലെ ഹംസ മിസ്ബാഹി ഓട്ടപ്പട, രണ്ട് പ്രഗത്ഭരായ യുവ പ്രഭാഷകർ, പണ്ഡിതന്മാർ, വളരെ നല്ല സംസാരമാണ് നമ്മുടെ ഈ സദസ്സിന് നൽകിയത്. അല്ലാഹു ഖബൂൽ നൽകുമാറാകട്ടെ. നമുക്കും അവർക്കും പരിശുദ്ധ അഹ്ലു സുന്നയുടെ ഹദമയിൽ നിന്റെ പ്രത്യേകമായ ദീർഘായുസ് നൽകണം റഹ്മാൻ. ഒരുപാട് പ്രഭാഷകരായ പണ്ഡിതന്മാരാണ്, സയ്യിദന്മാരാണ്, വലിയ വലിയ ആത്മീയ മജ്ലിസുകൾക്ക് നേതൃത്വം നൽകുന്ന ഉസ്താദുമാരാണ് നമ്മുടെ ഈ സ്റ്റേജ് മുഴുവനും നിറഞ്ഞ സദസ്സിലടക്കുള്ളത്. ഓക്കെ, ഹംസ സോയ ബാഖവി ഉൾപ്പെടെ ധാരാളം നമ്മുടെ സ്നേഹികൾ കുട്ടിക്കാട്ടൂർ സുബൈർ സഖാഫി അടക്കം. അല്ലാഹു എല്ലാവർക്കും റഹ്മത്ത് ചെയ്യട്ടെ, അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. ഇന്ത്യ രാജ്യം നേരിടുന്ന സകല ഭീഷണികളിൽ നിന്നും പ്രയാസകരമായ അവസ്ഥകളിൽ നിന്നും റബ്ബേ ഞങ്ങളെ, രാജ്യത്തെയും ഓരോ പൗരന്മാരെയും നീ രക്ഷപ്പെടുത്തണം റഹ്മാൻ. ഞങ്ങളെ രാജ്യത്ത് നീ ശാന്തിയും സമാധാനവും ഐക്യവും സന്തോഷവും നീ നിലനിർത്തി തരണം റഹ്മാനെ. അതിന് കോട്ടം തട്ടുന്ന സകല നിയമങ്ങളെയും നീ എടുത്തു മാറ്റണം റഹ്മാനെ. ഞങ്ങളെ രാജ്യത്ത് നീ സമാധാനം നിലനിർത്തി തരണം റഹ്മാനെ. നീ ഏറ്റെടുക്കണം റഹ്മാനെ, നീ പരിഹാരം നൽകണം റഹ്മാനെ. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പേരിൽ മാസം തോറും നടന്നു വരുന്ന സ്വലാത്തിന്റെ മജ്ലിസാണ്. ധാരാളം രോഗികൾ ആംബുലൻസുകളിലടക്കം ഈ മഹത്തായ മജ്ലിസിനെ ആശ്രയിച്ച് നമ്മുടെ അന്തുപോയ തുകയിൽ എല്ലാ സ്വലാത്തിനും വരുന്നതാണ്. ധാരാളം ആളുകൾ അത്യാസ എന്ന നിലയിൽ ഈ മജ്ലിസിലേക്ക് നിങ്ങൾ വരണ്ടെന്ന് പറഞ്ഞിട്ടും രോഗികളുടെ നിർബന്ധം കൊണ്ട് കുടുംബക്കാർ കൊണ്ടുവന്ന ആളുകൾ അത്യാസ എന്ന നിലയിൽ മൂക്കിനും മൂത്രത്തിനൊക്കെ പൈപ്പിട്ട് വിസർജം ബ്ലോക്കായിട്ട് വയറ്റിൽ പാക്ക് ചെയ്ത അവസ്ഥയിൽ വരെ മണിക്കൂറുകളായി വാഹനങ്ങളിൽ, റബ്ബേ ആജിലായ ശുഭ നൽകണം റഹ്മാൻ. ഞങ്ങൾ ഇന്നലെ രാത്രി സിദ്ദീഖാഫി സൂര്യദാഫി സാധുവായ ഞാനും ഞങ്ങൾ ചിക്മംഗ്ലൂർ മൂടുകേരി ബംഗളിൽ ഹനഫികളായ നമ്മുടെ സ്നേഹിതന്മാർ നടത്തുന്ന ഹനഫി സുന്നി സമ്മേളനം ഉണ്ടായിരുന്നു, നമ്മുടെ കാവൽഘട്ട ആശ്രമത്തിലുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ പോയപ്പോ ചെറിയ കുട്ടി അടക്കം ക്യാൻസർ പിടിപെട്ട് പ്രയാസം പറഞ്ഞപ്പോൾ ഇന്നീ മജ്ലിസിലേക്ക് സ്വലാത്തിന് വരാൻ പറഞ്ഞിരുന്നു. അവിടെ നല്ല ശക്തമായ തണുപ്പുണ്ട്. അവരവിടെ ആ ഗ്രൗണ്ടിന്റെ അടുത്ത് തീ കൂട്ടിയിരുന്നു, തീ കത്തിച്ചിട്ട് തണുപ്പ് സഹിക്കാൻ പറ്റാൻ പറ്റും. ആ അവസ്ഥയിലും ആ പാതിരാത്രിയിലും അവിടെ ജനങ്ങൾ സമ്മേളിച്ചത് നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മജ്ലിസ് കൊണ്ട് പരിഹാരം ലഭ്യമാകും എന്ന് നിൽക്കാൻ. ഈ മഹത്തായ സ്വലാത്ത് ബയാറ് സ്വലാത്തിനെ ആശ്രയിച്ച് ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന്, ബോംബെ അതുപോലെ ഗോവ ഉൾപ്പെടെയുള്ള ഭട്കൾ അങ്ങനെ തുടങ്ങി ദൂരെ ദൂരെ സ്ഥലങ്ങളിൽ നിന്ന്, ബാംഗ്ലൂർ, മൈസൂർ, തമിഴ്നാട്ടിലെ ചെന്നൈ, മദ്രാസ് ഉൾപ്പെടെയുള്ള ഗൾഫ് നാട്ടിൽ നിന്നടക്കം ആളുകൾ ഈ മജ്ലിസിനെ ലക്ഷ്യമാക്കി ഇവിടെ വന്നു. ഇന്നലെ തന്നെ ദൂരെ ദൂരെ സ്ഥലങ്ങളിൽ നിന്ന് വന്ന രോഗികൾ, ബ്രെയിൻ ട്യൂമർ അടക്കം ബാധിച്ചവർ, അല്ലാഹു എല്ലാവർക്കും ആഫിയത്ത് നൽകട്ടെ, അല്ലാഹു ശിഫ നൽകട്ടെ. സ്വലാത്തിന്റെ ബഹുമാനാണ് ഇവിടെ ഇതുവരെ പറഞ്ഞത്. ഈ മജ്ലിസ് സ്വലാത്തിന്റെ ബഹുമാനമാണ് അറിയിക്കുന്നത്. സ്വലാത്ത് കൊണ്ട് ഞാനൊരു പ്രസംഗത്തിലേക്ക് പ്രഭാഷണത്തിലേക്കൊന്നും കടക്കുന്നില്ല. സ്വലാത്ത് കൊണ്ട് പരിഹരിക്കാത്ത വിഷയം ദുനിയാവിലില്ല, ആഖിറത്തിലില്ല. അത് റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്ഹാബിനെ സാക്ഷ്യപ്പെടുത്തി നമ്മെ ബോധ്യപ്പെടുത്തിയതാണ്, മുസ്ലിം ഉമ്മത്തിനെ ബോധ്യപ്പെടുത്തിയതാണ്. നിങ്ങളെ ദുനിയാവിലെ ആഖിറത്തിലെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരമായി സ്വലാത്ത് മതി എന്ന് ഖാല റസൂലുള്ളാഹി. അപ്പൊ സ്വലാത്ത് ഒരാള് ചൊല്ലിയാൽ അതിന്റെ പവറ് അത് വളരെ വലുതാണ്, അതിന്റെ ആ നേട്ടം അത് വളരെ പെട്ടെന്ന് അതിന്റെ ആ ഉപകാരം നമുക്ക് ലഭ്യമാകും, അതിൽ ഒരു സംശയവും വേണ്ട. അള്ളാഹു നിർവഹിച്ചു കൊണ്ടേയിരിക്കുന്ന വിഷയാണല്ലോ സ്വലാത്ത്.
മറ്റ് ഇബാദത്തുകളെ സംബന്ധിച്ച് ഇസ്ലാമിൽ അള്ളാഹു നിർവഹിച്ചത് കൊണ്ട് നിങ്ങൾ ചെയ്യണം എന്ന് നിസ്കാരത്തെ പറ്റിയോ നോബിനെ പറ്റിയോ ഹജ്ജിനെ പറ്റിയോ സക്കാത്തിനെ പറ്റിയോ മറ്റു ഒരു അമലിനെ കുറിച്ചും പറഞ്ഞു കാണുന്നില്ല ഖുർആനിലോ ഇസ്ലാമിലോ. അതേസമയം അള്ളാഹു നിർവഹിച്ചുകൊണ്ടേ ഇരിക്കുന്ന വിഷയമെന്ന നിലക്ക് വിശ്വാസി ജനങ്ങളോട് നിർബന്ധ കൽപ്പനയുള്ള ഒന്നേ ഒന്ന്, അത് അസ്സലാത്തു അലൻ നബീ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളമേൽ നാം ചൊല്ലുന്ന സ്വലാത്തുകളാണ്. ആ സ്വലാത്ത് ഒരു മുഅ്മിനായ മനുഷ്യൻ ചൊല്ലിക്കഴിഞ്ഞാൽ ഇത്തഅത്തു ലിഅംരിഹി വത്തിബാഉ ലിഫിഅലിഹി, അള്ളാഹുവിന്റെ പ്രവർത്തനത്തെ അംഗീകരിക്കലോടുകൂടെ അള്ളാഹുവിന് വഴിപ്പെടലോടുകൂടെ റബ്ബിന്റെ പ്രവർത്തനത്തെ പിന്തുടരുക എന്ന വലിയ വിഷയം, വലിയ സിർറ്, വലിയ രഹസ്യം സ്വലാത്തിനുള്ളതിനാൽ സ്വലാത്തിന്റെ ബഹുമാനം അത് പറഞ്ഞു തീർക്കാൻ പറ്റില്ല, അതിന്റെ ബഹുമാനം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആ സ്വലാത്ത് ധാരാളം ചൊല്ലി ചൊല്ലി അക്ഫിറു മിന സ്വലാത്തി അലയ്യ, നിങ്ങൾ എന്റെ മേൽ സ്വലാത്തിനെ വർദ്ധിപ്പിക്കുക, ആ സ്വലാത്ത് നിങ്ങളെ ദുനിയാവിലെ ആഖിറത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ്. ഫഇന്ന സ്വലാത്ത് അലയ്യ നൂറും ഫിൽ ഖബ്രി ഖാല റസൂലുള്ളാഹി, ഇരുട്ടറയാകുന്ന ഖബറിൽ പ്രകാശം പരത്തുന്ന ഒന്നാണ് സ്വലാത്ത് എന്ന് തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീസാനിൽ അത് പ്രകാശം, സിറാത്തിൽ അത് പ്രകാശം പരത്തും, എല്ലാ സ്ഥലത്തും സ്വലാത്ത് അത് നമുക്ക് ആവേശമാണ്, നമുക്കത് തുണയാണ്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിടുത്തം ലഭ്യമാകാൻ അത് നമുക്ക് കാരണമാണ്. അതെ, ഇന്ന ഔല നാസി ബി യൗമൽ ഖിയാമത്തി അക്തറുഹും അലയ്യ സ്വലാ, ആര് സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നു അവരും തങ്ങളും വലിയ ബന്ധത്തിലെന്ന് അവിടെ നിന്ന് നമുക്ക് നിർദ്ദേശം ഉപദേശം നൽകിയിട്ടുണ്ടെങ്കിൽ ധാരാളം സ്വലാത്ത് പറഞ്ഞ് തങ്ങളെ ഹബ്ബനാൽ അഷ്കനാൽ കൽബ് നിറച്ച് എപ്പോഴും പറയാറുള്ളത് പോലെ ആവർത്തിച്ചു കൊണ്ടു പറയാണ് വാക്ക് ചുരുക്കുന്നു. കള്ളം പറയാതെ, ഐബത്ത് പറയാതെ, ഫിത്തന ഉണ്ടാക്കാതെ, ഫസാദ് ഉണ്ടാക്കാതെ അഫ്ളുൽ ഇൽമുൽ ഹാൽ എന്ന നിലക്കാണ് പറയുന്നത്. ഓ മുസ്ലിം ചെറുപ്പക്കാരെ, ഓ മുസ്ലിം സഹോദര സഹോദരിമാരെ, സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ ആലിമീങ്ങളെയും ഗ്രൂപ്പിസത്തിന്റെ പേരിലും അല്ലാതെയും കുറവാക്കി പറയണ്ട. ആലിമീങ്ങളെ കുറവാക്കുന്ന, അവരെ പരിഹസിക്കുന്ന, അവരെ താറടിക്കുന്ന, അവരെ നിസാരപ്പെടുത്തുന്ന ആളുകൾ എത്ര നന്മ ചെയ്യുന്നവരാണെങ്കിലും അത് മുഴുവനും നിഷ്ഫലമായി പോകും, അത് മുഴുവനും നഷ്ടമായി പോകുന്നു മാത്രല്ല, അത്തരക്കാരെ ഈമാന് കോട്ടം തട്ടിയെന്ന് മാത്രല്ല, അവരെ ആക്കിപത്ത് അന്ത്യം കണ്ടറിയേണ്ടതാണ്. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. അതുപോലെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബ്ലഡ് രക്തം ശരീരത്തിൽ നടക്കുന്ന മഹാന്മാരായ സയ്യിദന്മാർ തങ്ങന്മാർ, ഒരു തങ്ങന്മാരെയും കുറവാക്കി പറയണ്ട. അത് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കത് സഹിക്കില്ല, നമ്മുടെ ആഖിബത്തിനെ ബാധിക്കുന്ന വിഷയമാണ്, ഈമാൻ നഷ്ടപ്പെടുന്ന വിഷയമാണ്, നമുക്ക് ആഖിറം നഷ്ടമാകുന്ന കാര്യമാണ്. അത്തരം വിഷയങ്ങളിൽ നിന്നൊക്കെ വഴിമാറി പതിനായിരക്കണക്കിന് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ചെറുപ്പക്കാർ ബയാർ സ്വലാത്തിലെ സ്ഥിരം മെമ്പർമാരാണ്, എന്റെ വോയിസ് ശ്രദ്ധിക്കുന്നവരാണ്. ഞാൻ പറയുന്നു മുസ്ലിം ചെറുപ്പക്കാരെ, കള്ളിന്റെ, കഞ്ചാബിന്റെ, ഹാൻസിന്റെ, പാൻപരാഗിന്റെ, ബ്രൗൺ ഷുഗറിന്റെ, മയക്കുമരുന്നിന്റെ അടിമകളാകാതെ ഇന്ന് വാട്സാപ്പും ഫേസ്ബുക്കും ഇന്റർനെറ്റും മിസ്കാളുകളും മെസ്സേജുകളും ദുരുപയോഗങ്ങൾ നടത്തിയിട്ട് അവിഹിത ബന്ധങ്ങൾ വ്യാപകമായി കാലഘട്ടത്ത് അത്തരം വിഷയങ്ങളിൽ നിന്നൊക്കെ വഴിമാറി ഒരൊറ്റ വഖ്ത് നമസ്കാരം ഖളാ ആക്കാതെ മുസ്ലിം സഹോദരിമാർ പരിഷ്കാരത്തിന്റെ പിറകിൽ, ഫാൻസിയുടെ പിറകിലോടാതെ അള്ളാഹുവിന്റെ ദീനിന്റെ നിയമങ്ങളെ അനുകരിച്ചുകൊണ്ട്, അംഗീകരിച്ചുകൊണ്ട് ദീനിന്റെ നിയമങ്ങളെ കാറ്റിൽ പറത്താതെ ദീനിന്റെ മതിൽ ചാടിയിട്ടുള്ള ആ സാഹചര്യം, ആ ജീവിതം നാം ഉപേക്ഷിച്ചുകൊണ്ട് ബയാറു സ്വലാത്തിന് വരുന്ന സകല മുസ്ലിം സഹോദരിമാരോടും സകല സഹോദരന്മാരോടും എപ്പോഴും നാം ശക്തമായി പറയുന്നതാണ്, അള്ളാഹു പൊരുത്തപ്പെടാത്ത നിലക്ക് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൊരുത്തപ്പെടാത്ത നിലക്ക്, പരിശുദ്ധ ഇസ്ലാം ശരീഅത്ത് അനുവദിക്കാത്ത നിലക്ക്, ഹറാമായ ചിന്തയോടെയോ ഹറാമായ കൂടിക്കലറിന് വേണ്ടിയോ അള്ളാഹ് പൊരുത്തപ്പെടാത്ത ഒരു വിഷയത്തിലും ഒരു ചിന്തയോടെയും ഒരാളും ഇങ്ങോട്ട് വരരുതെന്ന് മാത്രമല്ല, ബയാറു സ്വലാത്തിന് വരുന്നത് കാരണം നിസ്കാരം ഖളാ ആകുമെന്ന് കണ്ടാൽ നിങ്ങളെ ഒരാളെയും ബയാറു സ്വലാത്തിലേക്ക് നാം ക്ഷണിച്ചിട്ടില്ല. എപ്പോഴും പറയുന്നതാണ്, ഈ മഹത്തായ സ്വലാത്ത് മജ്ലിസ് കഴിഞ്ഞ് ഈ ബയാറു നാടിന് ഉൾക്കൊള്ളാൻ പറ്റാത്ത നിലക്ക് കിലോമീറ്ററുകളോളം കർണാടകയുടെ, കേരളത്തിന്റെ ഈ രണ്ട്
രണ്ട് ഭാഗത്ത് ഈ കാസർഗോട്ടേക്കുള്ള ഈ ഒരു ഉപ്പള റോട്ടില് രണ്ട് ഭാഗത്തും കിലോമീറ്ററുകളോളം വാഹനങ്ങൾ പാർക്ക് ചെയ്ത് ഈ നാട്ടിലെ ഒഴിഞ്ഞ സ്ഥലങ്ങളൊക്കെ വാഹന നിമിടമാണ്. അതുകൊണ്ട് പിരിഞ്ഞു പോകുന്ന സമയം എല്ലാവരും കൂടെ ഒന്നിച്ച് അങ്ങ് വാഹനം എടുത്ത് പിരിയണം എന്ന് ഉദ്ദേശിച്ചാൽ അത് ഈ റോഡ് തടസ്സമായി ബ്ലോക്കായിട്ട് ആർക്കും മുന്നോട്ടെടുക്കാൻ പറ്റാത്ത പ്രയാസമാകും എന്ന് മനസ്സിലാക്കി എല്ലാവരും സ്വയം നിയന്ത്രിച്ച് വളണ്ടിയർമാരോട് സഹകരിച്ച് ഈ മജ്ലിസിന് കുറവുണ്ടാക്കുന്ന പ്രയാസമുണ്ടാക്കുന്ന ഒരു സാഹചര്യവും ഈ സ്വലാത്തിന് വന്ന ഒരാളിൽ നിന്ന് ഉണ്ടാകരുതെന്ന് മാത്രമല്ല വീട്ടിലെ ഉൾപ്പെടെയുള്ള ധാരാളം നമ്മുടെ പരിസരങ്ങളിൽ അമ്പലങ്ങളിൽ ഉത്സവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ സതീസക്കാഫി പറഞ്ഞതുപോലെ അതുകൊണ്ട് ആ ഉത്സവങ്ങളൊക്കെ പാതിരാത്രി വരെ നീണ്ടു നിൽക്കുന്ന പരിപാടിയിൽ ഒക്കെ പിരിഞ്ഞും ആ ഉത്സവത്തിലൊക്കെ ഉള്ള ആളുകൾക്ക് അവർക്കൊന്നും വിഷമുണ്ടാക്കുന്ന ഒരു സാഹചര്യവും ഒരു അനക്കവും അടക്കവും സ്വലാത്തിന് വന്ന ഒരാളിൽ നിന്നും ഒരു കുട്ടിയിൽ നിന്നും ഉണ്ടാകരുതെന്ന് പ്രത്യേകം അഭ്യർത്ഥിച്ചുകൊണ്ട് അൽ മുസ്ലിം മൻ സലിമ അന്നാസ് മിൻ ലിസാനിഹി വയദിഹി, മുസ്ലിം എന്ന് പറഞ്ഞാൽ സർവ്വജനങ്ങളും സ്വന്തം നാവിൽ നിന്ന് കരങ്ങളിൽ നിന്ന് സുരക്ഷിതമായ അവസ്ഥയിൽ എപ്പോഴാണ് അവരുടെ ജീവിതം മേളിക്കുന്നത് അപ്പോഴാണ് അവർ അക്മലായ മുസ്ലിം എന്ന് റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം കൊണ്ട് നമ്മുടെ പ്രവർത്തനം കൊണ്ട് നമ്മുടെ സംസാരം കൊണ്ട് ഒരാളും വേദനിക്കുന്ന സാഹചര്യം ഇല്ലാതിരിക്കാൻ നാം എപ്പോഴും ശ്രദ്ധിക്കണം, അതിനുവേണ്ടി ശ്രമിക്കണം എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി ഒരു വർഗീയ ഭീകരവാദ തീവ്രവാദ വിഷയങ്ങളിലും അകപ്പെടാതെ നാടിന്റെ സമാധാനം കെടുത്തുന്ന ഒരു ഗുണ്ടാസെറ്റിലും കൊട്ടേഷൻ സംഘങ്ങളിലും അക്രമ കൊലപാതകങ്ങളിലും മുസ്ലിം മെമ്പറാകാതെ ചെറിയ കാല ആയുസ് പരിശുദ്ധ ഇസ്ലാമാകുന്ന അഹ്ലു സുന്നത്തി വൽ ജമാഅ ആ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ചു. ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്തിലായി സമർപ്പിക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ധാരാളം പ്രവാസികളായ നമ്മുടെ സ്നേഹികൾ നമ്മുടെ ഖദീജ എന്ന് പറയുന്ന ഉമ്മ നേരത്തെ മരണപ്പെട്ടു. അവരെ വലിയ ഒരു സംഖ്യ ഈ മഹത്തായ സ്ഥാപനത്തിന് അവരെ മക്കൾ നൽകിയിട്ടുണ്ട്. അള്ളാഹു ആ ഉമ്മയുടെ ഖബർ സ്വർഗാക്കട്ടെ. അവർക്ക് അള്ളാഹു മഅ്ഫിറത്ത് നൽകട്ടെ. കുടുംബത്തിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അതുപോലെ നമ്മുടെ ഈ മഹത്തായ സ്വലാത്ത് മജ്ലിസിനെ ലക്ഷ്യമാക്കി ഇന്നെത്തിയ നമ്മുടെ പ്രിയപ്പെട്ട സന്മാർഗോ ലത്തീഫ് ഹാജിയും ബയാർ സ്വലാത്ത് കഴിഞ്ഞിട്ട് വേണം നേരെ എയർപോർട്ടിലേക്ക് കാലിക്കറ്റ് എയർപോർട്ടിൽ നിന്ന് യു എയിലേക്ക് പോകാൻ വൈലത്തൂർ മാനുപ്പ ഹാജി, അങ്ങനെ കരീം ഹാജി, മജീദ് ഹാജി ബോംബെ ഉൾപ്പെടെ ധാരാളം നമ്മുടെ മള്ളൂരും ഉമർ സഖാഫിയും അതുപോലെ നുച്ചിയാട് മുഹമ്മദ് അലി മുസ്ലിയാട് ലത്തീഫി, മംഗലാപുരം സിദ്ദീഖ് ഹാജി, അതുപോലെ അബ്ബാസ് അക്ക, അങ്ങനെ തുടങ്ങി ധാരാളം നമ്മുടെ സ്നേഹികൾ സയ്യിദന്മാർ ഉസ്താദുമാർ, താത്തൂർ തങ്ങള്, കടവത്തൂർ ഖാദി ഉസ്താദ്, അങ്ങനെ ധാരാളം അമാനിയും റാഫിയാസിനി കാന്തപുരവും ധാരാളം ധാരാളം പേര് പറഞ്ഞവരും പറയാത്തവരുമായ ധാരാളം നമ്മുടെ സ്നേഹികളുണ്ട്. അല്ലാഹു എല്ലാവർക്കും റഹ്മത്ത് ചെയ്യട്ടെ, അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. ബായാർ ജാറം ഫെറോസ് മുബാറക്ക്, അത് ഫെബ്രുവരി 6-ാം തീയതി മുതൽ 16-ാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന ബായാർ ജാറം മഹത്തായ ഇറോസ് മുബാറക്കിന്റെ ആ പരിപാടി വിജയിപ്പിക്കുകയും അതിലെല്ലാവരുടെയും സഹായ സഹകരണങ്ങളും സാന്നിധ്യവും ഉണ്ടാകണമെന്ന് പ്രത്യേകം അറിയിച്ചുകൊണ്ട് ഇൻഷാല്ലാഹ് എസ് വൈ എസ് റാലി ഫെബ്രുവരി 15-ാം തീയതിയാണ്. എസ് വൈ എസ് ജില്ലാ റാലി ഫെബ്രുവരി 15-ാം തീയതി ആണ് നടക്കുന്നത്. ആ മഹത്തായ റാലിയിലും മുഴുവൻ സ്നേഹജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും ഉണ്ടാകണമെന്ന് ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തി. അടുത്ത ബായാർ സ്വലാത്ത് ഫെബ്രുവരി 10 10,000 സംബന്ധിക്കുന്ന എൻ്റെ നാട്ടിലെ കാടാമ്പുഴ ജാറത്തിങ്കൽ സ്വലാത്ത് ഫെബ്രുവരി 3-ാം തീയതി തിങ്കളാഴ്ചയാണ്. ബായാർ സ്വലാത്ത് ഫെബ്രുവരി 21-ാം തീയതി വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞ രാത്രിയാണെന്ന് ഓർമ്മപ്പെടുത്തി. ഒരു കാരണവശാലും സഹോദരിമാർ പ്രത്യേകം അവർക്ക്
റെഡിയാക്കിയ തയ്യാറാക്കിയ ആ ഹിജാബ് മറികടന്നുകൊണ്ട് പുരുഷന്മാരുടെ ഭാഗത്തേക്ക് ഒരു കാരണവശാലും ഒരു പെണ്ണും സ്വലാത്ത് കഴിഞ്ഞ ഉടനെ ഇങ്ങോട്ട് വരാൻ പറ്റില്ല, അത് അനുവദിക്കില്ല. അതുകൊണ്ട് സഹോദരിമാർ വളരെയധികം അദബ് പാലിച്ചുകൊണ്ട് ഈ മജ്ലിസിന്റെ മഹത്വം കണക്കിലെടുത്ത് നിങ്ങൾ കാര്യങ്ങൾ നീക്കണമെന്ന് ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്തഗ്ഫിറുല്ലാഹൽ അദീം. استغفر الله العظيم 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 جددوا ايمانكم ونفروا قلوبكم بقول لا اله الا الله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله إلا الله لا إله 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 إلا الله إلا الله
محمد رسول الله صلى الله عليه وسلم يا حي يا قيوم 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 برحمتك نستعيذ يا الله اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم
اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. سيدنا محمد وعلى آله وصحبه وسلم. الصلاة والسلام عليك يا سيدنا يا رسول الله. وعلى آلك وأصحابك يا حبيب الله. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. محمد يا ربي صل عليه وسلم. اللهم صل على محمد عليه وسلم. اللهم صل على محمد سلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. الله ഞങ്ങളെ കബൂലാക്കണം റഹ്മാനെ. എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്‌ലിസിൽ എത്തിയവരുണ്ടോ നീ അത് പൂർത്തിയാക്കണം അല്ലാഹ്. ഏത് രോഗികളുണ്ടോ ശിഫ നൽകണം അല്ലാഹ്. എത്ര കടങ്ങളുണ്ടോ വീട്ടാൻ വഴി എളുപ്പാക്കണം അല്ലാഹ്. മരണപ്പെട്ടവരുടെ ഖബർ സ്വർഗാക്കണം റഹ്മാനെ. ഒരുപാട് ആളുകൾ നമ്മുടെ സ്നേഹികൾ നമ്മുടെ ഷരീഫ് ചിത്ത മേപ്പതവ് ഈ സദസ്സിലുണ്ട്. അതുപോലെ നമ്മുടെ റിയാസ് ഹാജി മാഹി
ഉമർ ഹാജി വളിയങ്കോട് അടക്കം ധാരാളം ആളുകൾ മാസ്കോ മുനിർ ഹാജി ഉൾപ്പെടെ ലൈവിൽ വിദേശ നാടുകളിൽ ഏകദേശം ഭാഗങ്ങളിലൊക്കെ നമ്മുടെ സ്നേഹികൾ ഇതുപോലെ ലൈവിലായി നമ്മുടെ മജ്‌ലിസിലുണ്ട്. പ്രത്യേകം ദ്വാരക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. കോയ ഹാജി കടലുണ്ടി ഉൾപ്പെടെ ധാരാളം നമ്മുടെ സ്നേഹികളായ ആളുകൾ ഈ മജ്‌ലിസിനെ ലക്ഷ്യമാക്കി കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ഇന്ത്യ രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഗൾഫ് നാട്ടിൽ നടക്കും ബയാർ സലാത്ത് ലക്ഷ്യമാക്കി വന്നവരാണ്. അല്ലാ ഒരാളെയും ഖായിബാക്കാതെ കബൂലാക്കി. നീ സലാമത്ത് നൽകണം റഹ്മാനെ, ആഫിയത്ത് നൽകണം അല്ലാ, സന്തോഷം നൽകണം അല്ലാ, ബറക്കത്ത് ചെയ്യണം അല്ലാ, പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകണം അല്ലാ. ഞങ്ങളെ രാജ്യം നേരിടുന്ന ഭീഷണി നീ പരിഹരിക്കണം റഹ്മാനെ, നീ ഏറ്റെടുക്കണം റഹ്മാനെ, റബ്ബാകുന്ന നീ തുണയാകണം റഹ്മാനെ. ഇന്ത്യ രാജ്യത്തിന് പ്രയാസം വരുന്ന ഒരവസ്ഥയിലും ഞങ്ങളെ രാജ്യത്തെ നിയമങ്ങൾ നീ എത്തിക്കല്ല റഹ്മാനെ, നീ സലാമത്താക്കണം റഹ്മാനെ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലദീ അൻഅമ അലൈനാ വഹദാനാ ഇലാ ദീനിൽ ഇസ്ലാം, ഹംദൻ യുവാഫി നിഅമഹു വയകാഫി മസീദാ. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناء عليك، انت كما اثنيت على نفسك فلك الحمد حتى ترضى. الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم، يا سيدنا يا حبيب الله صلى الله عليه وسلم، يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا، قلت سحيلتنا، أعطنا، انظرنا، أدركنا. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد، كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين، إنك حميد مجيد. يا كريم يا الله، يا رحمن يا الله، يا رحيم يا الله، يا ملك يا الله، يا قدوس يا الله، يا سلام يا الله، يا مؤمن يا الله، يا مهيمن يا الله، يا عزيز يا الله، يا جبار يا الله، يا متكبر يا الله، يا خالق يا الله، يا بارئ يا الله، يا مصور يا الله، يا قهار يا الله، يا رزاق يا الله، يا وهاب يا الله، يا تواب يا الله، يا منتقم يا الله، يا عفو يا الله، يا رؤوف يا الله، يا مالك الملك يا الله، يا ذا الجلال والإكرام يا الله. إنا نرفع أكفنا إليك، راعبين في فضلك، راجين من رحمتك، متوسلين بجميع من علمت إليك يا ربنا. പരിശുദ്ധ ബായാറിലെ മഹനീയ സ്വലാത്തിന്റെ പവിത്ര മജ്‌ലിസിൽ നിന്റെ സ്വാലിഹീങ്ങളെ വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ ഖായിബാക്കാതെ കബൂലാക്കണം റഹ്മാൻ. ഈ മുതബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹുകളും മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണം. അവിടത്തോടുള്ള ഹബ്ബിനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റബ്ബേ. അവിടത്തോടുള്ള ഇഷ്ഖ് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം. അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാൻ. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണം. സാധുക്കളായ ഞങ്ങൾ മഅസൂമീങ്ങളായ അമ്പിയാക്കളല്ല, മഹ്ഫൂദീങ്ങളായ ഔലിയാക്കളല്ല. ജീവിതത്തിന്റെ പല രംഗത്തും അറിഞ്ഞും അറിയാതെയും വലുതും ചെറുതുമായും രഹസ്യമായും പരസ്യമായും ധാരാളം തെറ്റ് കുറ്റങ്ങൾ സംഭവിച്ചവരാണ്.
റബ്ബാകുന്ന നീ റഹ്മത്തുൽ ലിലാലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് മാപ്പാക്കണം റഹ്മാൻ. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് സൃഷ്ടിക്കല്ല അല്ലാഹ്, ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല അല്ലാഹ്. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ദോഷങ്ങൾ കാരണം ബലായികൾ നൽകല്ല അല്ലാഹ്. ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റഹ്മാൻ. നിന്റെ സ്വാലഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം അല്ലാഹ്. കിബർ ഹസദ് റിയാ ഉജ്ബ നിഫാഖ് ശഹവത്ത് ഉൾപ്പെടെ മുഴുവൻ ദുസ്വഭാവങ്ങളും കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കി തരണം റഹ്മാൻ. യാ ഹയ്യു യാ ഖയ്യൂം അഹീ ഖുലൂബനാ ബിനൂരി മഅരിഫതിക യാ റബ്ബൽ ആലമീൻ. يا رحمان يا الله يا رحيم يا الله يا ملك يا الله ليس لدينا عمل يقربنا اليك بعد الايمان الا محبه انبيائك واوليائك وعلماء دينك والصالحين نسالك بحقهم نور قلوبنا اللهم نور قلوبنا اللهم نور قلوبنا بالعلم والتقوى اللهم نور قلوبنا بنور معرفتك وهدايتك واملأ قلوبنا بمحبتك ومحبة حبيبك سيدنا محمد صلى الله عليه وسلم. ذكر കൊണ്ട് قلب ഹയാതാക്കണം അല്ലാഹ്, ഈമാൻ ഏറ്റി തരണം അല്ലാഹ്, തഖ്വ ഏറ്റി തരണം അല്ലാഹ്, നാഫിയ ഇൽമിനെ വർദ്ധിപ്പിക്കണം അല്ലാഹ്, വറഅ ഏറ്റി നിലനിർത്തണം അല്ലാഹ്, ഹറാമിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം അല്ലാഹ്, ഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല റബ്ബേ, ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുത്തല്ല അല്ലാഹ്, ഞങ്ങളെ അയ്ബുകൾ നീ മറക്കണം റഹ്മാൻ. നിന്റെ സ്വാലഹീങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരണം അല്ലാഹ്. ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാർ, മഷായിഖന്മാർ, ശിഷ്യന്മാർ, ഞങ്ങളെ സ്നേഹിച്ചവർ, സഹായിച്ചവർ, ഭക്ഷണം നൽകിയവർ, ഈ മഹത്തായ ബായാർ സ്വലാത്തിനെ ലക്ഷ്യമാക്കി ദൂരെ ദൂരെ ദിക്കുകളിൽ നിന്ന് ഇവിടെ എത്തിയ മഹാന്മാരായ സയ്യിദന്മാർ, ഉസ്താദുമാർ, ഉമറാക്കൾ, നേതാക്കൾ, സഹോദര സഹോദരിമാർ, ദ്വാരക്കാൻ ഏൽപ്പിച്ചവർ, കടപ്പെട്ടവർ, ദയവായി ഞങ്ങളോ ോടൊപ്പം മജ്ലിസുകളിൽ പങ്കാളികളായവർ, കാടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്തടക്കം അഹ്ലു സുന്നയുടെ സ്ഥാപനങ്ങൾ, സംഘടനകൾ, പണ്ഡിത സദാത്തുക്കളുമായി സഹകാരികളായ, സ്നേഹികളായ, ദ്വാരക്കാൻ കടപ്പെട്ട, ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാൻ. അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പാക്കണം അല്ലാ, വിഷമങ്ങൾ തീർക്കണം അല്ലാ, ബുദ്ധിമുട്ടിൽ നിന്ന് സലാമത്ത് നൽകണം അല്ലാ, മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ പ്രയാസപ്പെടുന്ന, പ്രസവിച്ച് 4 മാസവും 4 വയസ്സും 8 വയസ്സും 10 വയസ്സും ഒക്കെ ആയ ചെറിയ കുട്ടികളടക്കം യുവാക്കളും യുവതികളും പ്രായമുള്ളവരും ബ്രെയിനിലും വായിലും ലങ്സിലും വയറ്റിലും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ബ്ലഡിലടക്കം ക്യാൻസർ പിടിപെട്ട് ഡോക്ടർമാരുടെ ചികിത്സയിലും അല്ലാതെയും അതിദാരുണമായി വേദന കടിച്ചിറക്കി കിലോമീറ്ററുകളോളം യാത്ര ചെയ്ത് വാഹനങ്ങളിലും മജ്ലിസിലുമുണ്ട്. നീ ഷാഫിയാണ് റബ്ബേ, കാഫിയാണ് അല്ലാഹ്, ശിഫാ നിന്റെ ഔദാര്യമാണ് റബ്ബേ. റഹ്മത്തുൽ ലിലാലമീൻ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ പ്രയാസപ്പെടുന്നു, ആജിലായ ശിഫ നൽകണം അല്ലാഹ്, കാമിലായ ആഫിയത്ത് നൽകണം അല്ലാഹ്, പൂർണമായ സുഖം നൽകണം അല്ലാഹ്. രോഗം പിടിപെട്ട് അബ്ദുൽ ഹമീദ് മുസ്ലിയാർ എന്ന മുഅല്ലിമായ സ്നേഹിതർ ഉൾപ്പെടെ ആജിലായ ശിഫ നൽകണം റഹ്മാൻ.
നീ സലാമത്ത് നൽകണം റഹ്മാനെ. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ലാം. ബ്ലഡ് ക്യാൻസർ സുഖപ്പെടുത്തണം, ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തണം, കൈലവീക്ക ക്യാൻസർ അന്നനാളത്തില് ശ്വാസകോശത്തില് ബ്രസ്റ്റില് വയറ്റില് സ്വകാര്യ അവയവങ്ങളിൽ വരെ ക്യാൻസർ പിടിപെട്ടിട്ട് അതിദാരുണമായി വരണപ്പെട്ട മുറിവുകളിൽ നിന്നും പുഴുക്കൾ പോലും പുറത്തു വരുന്ന അവസ്ഥയിൽ നീ പരീക്ഷിച്ച രോഗികളുണ്ട്. വൈലത്തൂരും അനുപഹാജരി അജിയുടെ മകളുടെ മകൻ ബ്ലഡ് ക്യാൻസർ പിടിപെട്ട് വളരെ പ്രയാസകരമായ അവസ്ഥയിലുണ്ട്. ആജിലായ ശിഫ നൽകണം റഹ്മാൻ, കാമിലായ ആഫിയത്ത് നൽകണം അല്ലാഹ്, പൂർണമായ സുഖം നൽകണം അല്ലാഹ്, കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകണം അല്ലാഹ്, കേൾവിയില്ലാത്തവർക്ക് കേൾവി നൽകണം അല്ലാഹ്, മന്ദബുദ്ധിയുള്ളവരെ ബുദ്ധി ശരിപ്പെടുത്തണം അല്ലാഹ്, അപസ്മാരം ഫീഡ്സ് സുഖപ്പെടുത്തണം റഹ്മാൻ, ജന്മനാ സംസാരിക്കാത്തവർ സംസാരശേഷി നഷ്ടപ്പെട്ടവർ നീ സംസാരിപ്പിക്കണം റഹ്മാൻ, സംസാരത്തിന്റെ വിക്കലും കെട്ടലും അക്ഷരങ്ങൾ മൊഴിയാനുള്ള പ്രയാസങ്ങൾ ഉൾപ്പെടെ നീക്കി സംസാരം ക്ലിയറാക്കണം റഹ്മാൻ, ജന്മനാ വൈകല്യമുള്ളവർ അപകടം പറ്റി നടക്കാൻ കഴിയാത്തവർ സ്ട്രോക്ക് വന്ന് മുഖം കോടി ഒരു ഭാഗം തളർന്ന് തളർവാദം പിടിപെട്ടവരുൾപ്പെടെ ആര് നടക്കാൻ പ്രയാസപ്പെടുന്നു തങ്ങളെ കൊണ്ട് ഏറ്റെടുത്ത് ഈ മജ്ലിസ് കബൂലാക്കി നീ നടത്തണം റഹ്മാൻ. ഹാർട്ടിന്റെ ബ്ലോക്ക് നീക്കണം അല്ലാ, ഹാർട്ടിന്റെ ഓൾസ് ശരിപ്പെടുത്തണം അല്ലാ, അറ്റാക്ക് സുഖപ്പെടുത്തണം അല്ലാ, ഹാർട്ട് സംബന്ധമായ സകല രോഗങ്ങളും നീ ശിഫയാക്കണം റഹ്മാന്, കിഡ്നിയുടെ തകരാറ് മാറ്റണം അല്ലാ, ഡയാലിസിസ് ഇല്ലാതെ സുഖമാക്കണം അല്ലാ, കിഡ്നിയിലും മൂത്രത്തിലും കല്ലുള്ളവരുണ്ട്, മൂത്രമൊഴിക്കുമ്പോ ബ്ലഡ് ഒഴുകുന്നവരുണ്ട്, ഡയാലിസിസ് ചെയ്യുന്ന ഞങ്ങളെ പ്രിയപ്പെട്ട പണ്ഡിതന്മാരുൾപ്പെടെ ആജിലായ ശിഫ നൽകണം റഹ്മാൻ. കിഡ്നിയുടെ തകരാറ് മാറ്റണം അല്ലാ, ഡയാലിസിസ് ഇല്ലാതെ സുഖമാക്കണം അല്ലാ, കിഡ്നിയിലും മൂത്രത്തിലും കല്ലുള്ളവരുണ്ട്, മൂത്രമൊഴിക്കുമ്പോ ബ്ലഡ് ഒഴുകുന്നവരുണ്ട്, മൂത്രത്തിന് പൈപ്പിട്ടവരും നിയന്ത്രണമില്ലാതെ പോകുന്നവരുമടക്കം നീ ശിഫയാക്കണം റഹ്മാനെ. വയറുവേദന സുഖപ്പെടുത്തണം അല്ലാ, അലർജി സുഖപ്പെടുത്തണം അല്ലാ, ആസ്മ സുഖപ്പെടുത്തണം അല്ലാ, ശ്വാസംമുട്ട് സുഖപ്പെടുത്തണം അല്ലാ, ചെന്നിക്കുത്ത് മൈഗ്രെയിൻ ഉൾപ്പെടെയുള്ള സകല തലവേദനകളും നീ ശിഫയാക്കണം റഹ്മാനെ. വായിലും കവിളിലും മുറിവ് വന്ന് പുണ്ണ് വന്ന് പല്ലുവേദന ഉൾപ്പെടെ പ്രയാസപ്പെടുന്നവർ, വയറ്റിൽ പുണ്ണുള്ളവർ, ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുഴകൾ വന്നിട്ട് സഹോദരിമാർക്ക് ഗർഭപാത്രത്തിൽ കുമിളുകളും മുഴകളും വന്ന് ബ്ലീഡിങ്ങിന്റെ അസുഖം പറഞ്ഞ് ഗർഭപാത്രം താഴ്ന്ന് ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞ് മജ്ജ കിഡ്നി ഉൾപ്പെടെ മാറ്റിവെക്കാനും കൈകാലുകളടക്കം മുറിച്ചു മാറ്റാനും പറഞ്ഞവർ, അവയവങ്ങൾ മുറിച്ചു മാറ്റാതെ മാറ്റിവെക്കാതെ ഓപ്പറേഷൻ ഇല്ലാതെ മഹനീയ മജ്ലിസിൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഏറ്റെടുത്ത് നീ സലാമത്ത് നൽകണം റഹ്മാന്, ആഫിയത്ത് നൽകണം റഹ്മാന്. കാലിൽ ഞരമ്പ് ചുരുണ്ട് കയറി കാലിൽ നീര് കെട്ടി വീർത്തുമുട്ടിയിട്ട് കാല് വ്രണപ്പെട്ട് ഷുഗർ കൂടി പഴുപ്പൊലിക്കുന്ന അവസ്ഥയിൽ മെഡിസിൻ ഫലിക്കാതെ പ്രയാസപ്പെട്ട് നിസ്കരിക്കാനും നടക്കാനും വിഷമറിയിച്ചവരുണ്ട്. ആ നിലക്ക് മടമ്പ് വേദന, കാൽമുട്ടു വേദന, കൈകാൽ കടച്ചിൽ, ഊരവേദന, പുറം വേദന അടക്കം ഇമാം ബൂസുരി തങ്ങളെ വൈദ്യലോകം മരുന്നല്ലെന്ന് പറഞ്ഞ് കൈയൊഴിച്ചപ്പോൾ നിന്റെ ഹബീബിൻ എന്റെ രോഗം സുഖപ്പെടാനെന്ന് നിയ്യത്ത് ചെയ്തിട്ട് ആ മദ്ഹ് കൊണ്ട് ഇമാം ബൂസുരി തങ്ങളെ റബ്ബാകുന്ന നീ ആഫിയത്താക്കിയിട്ട് ഹബീബിനെ പ്രകീർത്തിച്ചിട്ട് ഫമബലഉൽ ഇൽമി ഫീഹി അന്നഹു ബശറുൻ എന്ന് ഇമാം ബൂസുരി തങ്ങൾ ഹബീബിനെ പ്രകീർത്തിക്കാൻ എനിക്ക് വാക്കില്ല, പറയാനും കഴിയുന്നില്ല, ശല്യപദ്യം പൂർത്തിയാക്കാൻ ആവുന്നില്ലെന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടപ്പോഴല്ലേ നിന്റെ ഹബീബായ സല്ലല്ലാഹു തങ്ങൾ ഇടപെട്ടിട്ട് വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിമി എന്ന മദ്ഹന്റെ മഹബ്ബത്തിന്റെ സ്വലാത്തിന്റെ പവിത്ര മജ്ലിസിൽ ആര് ഏത് രോഗത്താൽ പ്രയാസപ്പെടുന്നു ബിമദ്ഹിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റെടുത്ത് ആജിലായ ശിഫ നൽകണം റഹ്മാൻ.
കാമിലായ ആഫിയത്ത് നൽകണം അല്ലാഹ്. പ്രഷറും ഷുഗറും കൊളസ്ട്രോളും ഒക്കെ നോർമലാക്കണം അല്ലാഹ്. വെള്ളപ്പാണ്ട് സുഖപ്പെടുത്തണം അല്ലാഹ്. കുഷ്ഠരോഗം സുഖപ്പെടുത്തണം അല്ലാഹ്. HIV സുഖപ്പെടുത്തണം അല്ലാഹ്. തൈറോയിഡ് സുഖപ്പെടുത്തണം അല്ലാഹ്. ക്യാൻസർ സുഖപ്പെടുത്തണം അല്ലാഹ്. സോറിയാസിസ് സുഖപ്പെടുത്തണം അല്ലാഹ്. ഭ്രാന്തി സുഖപ്പെടുത്തണം അല്ലാഹ്. മാനസിക രോഗം സുഖപ്പെടുത്തണം അല്ലാഹ്. പൈശാചിക രോഗം സുഖപ്പെടുത്തണം അല്ലാഹ്. വസ്വാസിൽ നിന്ന് റബ്ബേ നീ ഞങ്ങളെ കാത്തു സലാമത്താക്കണം റഹ്മാൻ. ഞങ്ങളെ ഇബാദത്തുകളിലും ആഖിറത്തിന് കോട്ടം തട്ടുന്ന സകല പൈശാചിക ശറിൽ നിന്നും നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാന്. പകർച്ചവ്യാധി പനികളും വൈറസ് രോഗങ്ങളും മഞ്ഞപ്പിത്തവും വാതരോഗങ്ങളും പേരറിയുന്നതും അറിയാതെയും ഡോക്ടർമാരുടെ ചികിത്സയിലും അല്ലാതെയും ഇനി ഒരു ചികിത്സയും വേണ്ട. നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മജ്ലിസുകൾ മതി എന്ന നിലക്ക് സ്വലാത്ത് മജ്ലിസുകളെ ആശ്രയിച്ച് കഴിയുന്ന പ്രിയ പ്പെട്ടവരുണ്ട്. ഖായിബാകാദ കബൂലാക്കി സകലർക്കും ആജിലായ ശിഫ നൽകണം റഹ്മാൻ. പൂർണമായ സുഖം നൽകണം അല്ലാഹ്. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളിലും പറയപ്പെട്ടവരിലും അഹ്ലു സുന്നയുടെ ദീനീ സ്ഥാപന പ്രവർത്തന നടത്തിപ്പുകൾക്ക് വേണ്ടി കടത്തിലകപ്പെട്ടിട്ട് മക്കളെ വിവാഹം നടത്തി, വീട് നിർമ്മാണം നടത്തി, ബിസിനസ് തകർന്ന് ബിസിനസ്സിന് കൊടുത്ത് കടം കൊടുത്ത് തിരിച്ചു കിട്ടാതെ പലവരുടെയും ചതിയിൽപ്പെട്ട് സ്വത്ത് കെട്ടിക്കടന്ന് ഹക്ക് മടങ്ങിക്കിട്ടാതെ പല രൂപേണ സാമ്പത്തിക ഞെരുക്കത്താൽ പ്രയാസപ്പെടുന്നവരുണ്ട്. നീ ചോദിച്ചാൽ മടുപ്പില്ലാത്ത റബ്ബാണ്, കൊടുത്താൽ തീരാത്ത ഖജനാവിന്റെ മാലിക്കുൽ മുലൂക്കാണ്. സകല കടങ്ങളും വീട്ടാനുള്ള ഖൈറിന്റെ ബാബ് മഹനീയ മജ്ലിസിൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഏറ്റെടുത്ത് നീ തുറന്നിരണം റഹ്മാന്. നീ ഫത്ഹാക്കണം റഹ്മാന്. നീ സലാമത്താക്കണം റഹ്മാന്. ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാ. ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ. ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല അല്ലാ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല റഹ്മാനേ. ആരുമില്ലാത്ത ഖബറിൽ നീ ഞങ്ങൾക്ക് തുണയാകണം അല്ലാ. രാപ്പകലില്ലാതെ യാത്രക്കാരാണ്, ഒരപകടത്തിലും പെടുത്തല്ല അല്ലാ. അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം റബ്ബേ. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണം റഹ്മാൻ. കീറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും അക്രമ കൊലപാതകങ്ങളിൽ നിന്നും വർഗീയ സംഘർഷങ്ങളിൽ നിന്നും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും ഇന്ത്യ രാജ്യം നേരിടുന്ന സകല പ്രയാസകരമായ ഭീഷണികളിൽ നിന്നും അവസ്ഥകളിൽ നിന്നും നിന്റെ പ്രത്യേകമായ ഹിഫ്ള് നൽകി നീ രക്ഷപ്പെടുത്തണം റഹ്മാന്. പരിഹാരം നൽകണം റഹ്മാന്. നീ സലാമത്ത് നൽകണം റഹ്മാന്. ഞങ്ങളെ രാജ്യത്തിന് നീ തുണയാകണം റഹ്മാന്. ശാന്തിയും സമാധാനവും ഐക്യവും നിലനിർത്തി തരണം റഹ്മാന്. ഞങ്ങൾക്ക് ഹറ്റാക്ക് നൽകല്ല അല്ലാ. പെടുന്നനെ മൗത്താക്കല്ല അല്ലാ. ഹോസ്പിറ്റലിലും നടുറോട്ടിലും ഞങ്ങളെ മൗത്താക്കല്ല അല്ലാ. ഞങ്ങളിൽ ഒരാളെയും ICUവിലും വെന്റിലേറ്ററിലും ആക്കല്ല അല്ലാ. ബോധമില്ലാതെ വീടുകളിലും ഹോസ്പിറ്റലുകളിലും കഴിയുന്നവരുണ്ട്. നീ ബോധം നൽകണം റഹ്മാൻ. മൗത്ത് ഖൈറുള്ളവർക്ക് ഈമാൻ സലാമത്താക്കണം അല്ലാ. ഹയാത്ത് ഖൈറുള്ളവർക്ക് ആജിലായ ശിഫ നൽകണം അല്ലാ. കല്യാണം കഴിഞ്ഞ് മക്കളില്ലാതെ ഭാര്യയുടെ പ്രശ്നമാണ്, ഭർത്താവിന്റെ ബുദ്ധിമുട്ടാണ്, മക്കളില്ലാതെ സങ്കടപ്പെട്ട് കഴിയുന്ന ദമ്പതികൾ എത്രയാണ്. നിന്റെ ഹബീബിന്റെ സ്വലാത്തിനെ മജ്ലിസിനെ ലക്ഷ്യമാക്കി ദൂര ദൂര ദിക്കുകളിൽ നിന്ന് മണിക്കൂറുകളോളം ദിവസങ്ങളോളം യാത്ര ചെയ്ത് ഇവിടെ എത്തിയ ഒരാളെയും ഹായിബാക്കാതെ അക്മലുൽ ഖൽഖ് റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് പരിഹാരം നൽകി മക്കളില്ലാത്ത ദമ്പതികൾക്ക് അവരുദ്ദേശിക്കുന്ന ഖൈറായ മക്കളെ നൽകണം റഹ്മാൻ. ഉള്ള മക്കളെ സ്വാലഹീങ്ങളാക്കണം അല്ലാ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം അല്ലാ. ഓപ്പറേഷനെ തൊട്ട് കാക്കണം അല്ലാ. ഞങ്ങളെ മക്കൾക്ക് മുത്തഅല്ലിമുകൾക്ക് പരീക്ഷകളിൽ ഉന്നത വിജയം നൽകി, പഠനത്തിൽ ഉയർച്ച നൽകി, ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന അതബുള്ള സുന്നി മക്കളാക്കണം റഹ്മാൻ.
മക്കളെ കൊണ്ട് അഹലുകാരെ കൊണ്ട് ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങളെ അഴ്സത്തിന് കോട്ടം വരുന്ന നിലക്ക് റബ്ബാകുന്ന നീ പരീക്ഷിക്കല്ല റഹ്മാന്. ഞങ്ങളെ ദർസിലും എൽമിലും സ്ഥാപനങ്ങളിലും വാഹനങ്ങളിലും കൃഷിയിലും ബിസിനസ്സിലും നീ നൽകിയ മുഴുവത്തിലും ഈ കൂടിയ സകല ജനങ്ങളിലും വലിയ ബറക്കത്ത് നൽകണം റഹ്മാൻ. നിന്റെ റഹ്മത്തിനാൽ പൊതിയണം അല്ലാ, നിന്റെ റഹ്മത്തിനാൽ പൊതിയണം അല്ലാ. സിഹ്ർ കൊണ്ട് ഞങ്ങളെ ദർസ് മുടക്കല്ല അല്ലാ, സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിന് ഭംഗം വരുത്തല്ല അല്ലാ, രോഗികളാക്കല്ല അല്ലാ, ആയുസ് ചുരുക്കല്ല അല്ലാ, അപകടത്തിൽ പെടുത്തല്ല അല്ലാ, കുടുംബം ചിന്ന ഭിന്നമാക്കല്ല റബ്ബേ. ഏത് സിഹറോ ഐനോ ഷൈത്വാനോ ഞങ്ങളെയോ അഹലുകാരെയോ സ്ഥാപനങ്ങളെയോ മജ്ലിസുകളെയോ നീ നൽകിയതിനോ പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഈ പവിത്ര ബായാറിലെ സ്വലാത്തിന്റെ മഹനീയ മജ്ലിസിൽ അസ്ഹാബുൽ ബദർ റളിയല്ലാഹു അൻഹും അവരെ കൊണ്ട് സകല സിഹറും ബാത്തിലാക്കണം റഹ്മാൻ. ഐന നശിപ്പിക്കണ അല്ലാ, ശൈത്താന ഹലാക്കാക്കണ അല്ലാ, സാഹിദീങ്ങള് ഹാസിദീങ്ങള് വാലിമീങ്ങള് കുഫാരീങ്ങള് ഫത്താനീങ്ങള് മുഫ്സിദീങ്ങള് മുതകബ്ബിരീങ്ങള് മുബ്തദീങ്ങൾ ഉൾപ്പെടെയുള്ള സകല ശത്രുക്കളെ ഷർറിൽ നിന്നും റബ്ബേ നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാന്. ഒരു ഫിതന ഫസാദിലും പ്രയാസത്തിലും കള്ളക്കേസിലും ഞങ്ങൾ അകപ്പെടുത്തല്ല റഹ്മാൻ. ജയിലുകളിലും കള്ളക്കേസിലും പെട്ടവരുണ്ട്, നീ രക്ഷപ്പെടുത്തണം റഹ്മാനെ. ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ ദർജ ഉയർത്തണം അല്ലാ, ഖബർ സ്വർഗാക്കണം അല്ലാ. ഞങ്ങളെയും അവരെയും സകല സ്നേഹികളെയും നിന്റെ മഹാന്മാരെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാന്. കല്യാണ പ്രായമെത്തി വിവാഹം ശരിപ്പെടാതെ മാനസികമായി തളർന്നു കഴിയുന്ന എത്ര പെൺകുട്ടികളാണ് ആൺകുട്ടികളാണ്, ഖൈറായ ഇണകൾ നൽകണം റഹ്മാൻ. വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണം അല്ലാ. വീടിന്റെ മസ്ജിദ് ബിൽഡിംഗ് സ്ഥാപന നിർമ്മാണങ്ങളൊക്കെ വിഷമല്ലാതെ പൂർത്തിയാക്കി തരണം അല്ലാ. ഭാര്യമാരുടെ സ്വഭാവം നന്നാക്കണം അല്ലാ. ഭർത്താക്കന്മാരുടെ സ്വഭാവം നന്നാക്കണം അല്ലാ. കുടുംബ ജീവിതം സ്നേഹത്തിലും സന്തോഷത്തിലും ആക്കണം അല്ലാ. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റൊരാളെ മുമ്പിൽ തലകുനിക്കേണ്ട അവസ്ഥയിൽ റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാൻ. ജോലിയില്ലാതെ ഗൾഫിലും നാട്ടിലും ഖൈറായ ജോലി നൽകണം അല്ലാ. ഉള്ള ജോലി നിലനിർത്തി ബറക്കത്ത് ചെയ്യണം അല്ലാ. ഗൾഫ് നാടുകളിലെ സാമ്പത്തിക പ്രതിസന്ധികളും നിയമപരമായ പ്രശ്നങ്ങളും പേപ്പറിന്റെ ക്ലിയറൻസ് ഇഖാമയുടെ ബുദ്ധിമുട്ട് ബൽദിയന്റെ പ്രശ്നം കഫീലിന്റെ വിഷമം ജോലി സ്ഥലത്തെ പ്രയാസം നാട്ടിലേക്ക് വരാൻ കഴിയാതെ നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് പോവാൻ പറ്റാതെ പല കോളേജുകളിലേക്കും അഡ്മിഷൻ കിട്ടാൻ സ്ഥലങ്ങളുടെ രേഖ ശരിപ്പെടാൻ വീടുകളുടെ സ്ഥാപനങ്ങളുടെ നമ്പർ കിട്ടാൻ ഉൾപ്പെടെ എല്ലാം സഹലാക്കണം റഹ്മാനെ, എളുപ്പാക്കണം അല്ലാ. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹബ്ബീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കിയിട്ട് അയിമ്മത്ത് കണ്ടതുപോലെ യഖവത്തിലും മനാമിലും കഅന്ന ശംസ തദൂറു ഫീ വജ്ഹിഹി മുഖം കാണുമ്പോൾ സൂര്യൻ കറങ്ങുന്നത് പോലെ ഞങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ട് തോന്നാറുണ്ടെന്ന് അസ്ഹാബ് പ്രശംസിച്ച അജ്മലുൽ ഖൽഖ് റഹ്മത്തുൽ ആലമീനായ തങ്ങളെ പല തവണ കാണാൻ ഈ മഹനീയ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കണം റഹ്മാന്. ഞങ്ങളെ ജീവിതത്തിലെ പാകപ്പിഴവുകൾ അതിന് തടസ്സമാണെങ്കിൽ റഹ്മത്തുൽ ആലമീനായ തങ്ങളെ കൊണ്ട് റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് മാപ്പാക്കണം റഹ്മാന്. അവിടുത്തെ സിയാറത്ത് ചെയ്യാനും ഹജ്ജ് ഉംറ മക്ബൂലായ നിലക്ക് നിർവഹിക്കാനും ഞങ്ങൾക്കും അതിനുദ്ദേശിച്ച സകലർക്കും അവസരം വർദ്ധിപ്പിക്കണം റഹ്മാനെ. ഒരുപാട് കാലം അഹ്ലു സുന്നയുടെ ഖിദ്മയിൽ നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് പ്രചരിപ്പിക്കാനുള്ള തൗഫീഖുകൾ ഏറ്റി നിലനിർത്തിയിട്ട് അവസാനം നീ നിശ്ചയിച്ച ടൈം ഞങ്ങൾക്ക് എത്തിയാൽ എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അക്രമീൻ വബിജാഹി നബീകൽ മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പോലുള്ള സമയം ഖൈറാത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ സ്വാലിഹീങ്ങളുടെ ഹദറത്തിൽ നിന്റെ ഹബീബിനാറിഞ്ഞ് അഹാദാ മുഹമ്മദുർ റസൂലുള്ളാ ഖബറിൽ ഞങ്ങളെ ഇറക്കി വെച്ചാൽ മലായികത്ത് തങ്ങളെ കാണിച്ച് മാ തഖൂലു ഫീ ഹാദാ റജുലി എന്ന് ചോദിക്കുമ്പോൾ അഹാദാ മുഹമ്മദുർ റസൂലുള്ളാ
എന്ന് മറുപടി പറയാൻ ഈ മഹനീയ ബായാറിലെ പവിത്ര മജ്‌ലിസ് റബ്ബാകുന്ന നീ റഹ്മത്തുൽ ആലമീനായ തങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് കബൂലാക്കണം റഹ്മാൻ. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണ അല്ലാ, ഈമാൻ സലാമത്തിലാക്കണ അല്ലാ, ഖബറിൽ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണ അല്ലാ, ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ പെടുത്തണ അല്ലാ. റബ്ബന ആതിന ഫി ദുനിയ ഹസനത വഫിൽ ആഖിറത്തി ഹസനത വഖിന അദാബന്നാർ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد واله وصحبه اجمعين. سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين. املا ജി എം ഫഖാഫി മാലും അഷ്റഫ് ജൗഹരി അടക്കം ഒരുപാട് മള്ളൂർ സഹദി അടക്കം അല്ലാഹു എല്ലാവർക്കും സന്തോഷം നൽകട്ടെ. എല്ലാവരും പരമാവധി സദഖ ഈ മഹത്തായ സ്ഥാപനത്തിലേക്ക് നിങ്ങൾ വലിയ കാര്യങ്ങൾ ഉദ്ദേശിച്ചുകൊണ്ട് വലിയ സദഖ നിങ്ങളുടെ പ്രശ്നങ്ങൾ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു على محمد صلى الله عليه وسلم صلى الله صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم നെല്ലിക്കുന്ന തങ്ങളൊപ്പ പാവറൂസ് 22-ാം തീയതി ആരംഭിക്കുന്നു. 30-ാം തീയതി നൂറു സാദാത്ത് സെയ്ദ് ബായാർത്ഥങ്ങൾ സംബന്ധിക്കുന്നു. മുഴുവൻ ആളുകളും പരിപാടി വിജയിപ്പിക്കും. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു പേഴ്സ് നഷ്ടപ്പെട്ട് കിട്ടിയിട്ടുണ്ട്, ഓഫീസിൽ ബന്ധപ്പെടുക. ലൈസൻസ് അടങ്ങുന്ന രേഖ ഇവിടെയുണ്ട്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ബായാർ ജാർ മുറൂസ് 6-ാം തീയതി മുതൽ 16-ാം തീയതി വരെ നടക്കുന്നുണ്ട്. 6-ാം തീയതി നൂറു സാദാത്ത് ബായാർത്ഥങ്ങൾ ഉസ്താദും അംസമിസ്ബായി ഓട്ടപ്പെടവും പ്രഭാഷണം നടത്തുന്നു. പരിപാടിയിൽ എല്ലാവരും സംബന്ധിക്കുക. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്റ്റേജിലേക്ക് ആരും കയറേണ്ടതില്ല, സയ്യിദവരുടെ പ്രത്യേക നിർദ്ദേശമാണ്. മുഴുവൻ ആളുകൾക്കും മുസാഫത്ത് ചെയ്യാനുള്ള സൗകര്യമുണ്ട്, എല്ലാവരും അത് ഉപയോഗപ്പെടുത്തണമെന്ന് അറിയിക്കുന്നു. തങ്ങളുപ്പ പാവറൂസ് വേദിയിൽ 24-ാം തീയതി നൗഫൽ സഖാഫി കളസ പ്രഭാഷണം നടത്തുന്നു. കാസർഗോഡ് നെല്ലിക്കുന്ന് തങ്ങളുപ്പ പാവറൂസിൽ 24-ാം തീയതി നൗഫൽ സഖാഫി കളസ പ്രഭാഷണം